പന്തോളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ പുതുവർഷത്തിലെ ആദ്യ ജയത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുകയാണ്. സീസണിലെ 10-ാം മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയാണ് എതിരാളികൾ. 9 മത്സരത്തിൽ 1-ൽ മാത്രം തോൽവി അറിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. കൊമ്പന്മാരെ സ്ഥിരതയോടെ കളിക്കുന്ന ടീമാക്കി മാറ്റാൻ പരിശീലകൻ ഇവാൻ മുക്കോമനോവിച്ചിന് കഴിഞ്ഞിരിക്കുന്നു. പരിക്കിന്റെ പിടിയിലായിരുന്ന സെന്റർ ബാക്ക് സിപ്പോവിച്ച് തിരിച്ചെത്തുന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സിലെ പ്രധാന മാറ്റം. ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ മലയാളി താരം ബിജോയിയെ പിൻവലിച്ചായിരുന്നു സിപ്പോവിച്ചിനെ കളത്തിലിറക്കിയത്. സെന്റർ ബാക്കിൽ പ്രതിരോധം കാക്കാൻ അവസരം ലഭിച്ച മലയാളി താരം ബിജോയ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു. മറ്റു മത്സരങ്ങളിലേതുപോലെ മധ്യനിരയിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ ജീക്സൺ സിംഗ് ഗോൾ കണ്ടെത്തിയത് താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യും. സഹൽ അബ്ദുൾ സമദ്, അഡ്രിയാൻ ലൂണ, വാസ്കോസ് പെരാര ഡിയസ് കൂട്ടുകെട്ടിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. ബർത്തലോമിയോ ഉബച്ചയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 4-2-3-1 ഫോർമേഷനിലാണ് സീസണിൽ ഹൈദരാബാദ് മിക്ക സമയത്തും കളത്തിലിറങ്ങിയിട്ടുള്ളത്. ലീഗിൽ 2-ാം സ്ഥാനത്തുള്ള ഹൈദരാബാദ് ഇതേ ഫോർമേഷനായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെയും സ്വീകരിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ നായകൻ കൂടിയായ ഒഗ്ബച്ചെ 9 കളിയിൽ 9 ഗോൾ നേടിക്കഴിഞ്ഞു. ഇതിനാൽ ഒഗ്ബച്ചയുടെ മുന്നേറ്റം തടയുന്നതിനൊപ്പം താരത്തിലേക്ക് പന്തെത്തുന്ന വഴികളും അടയ്ക്കണം. ഇതിനെ ആശ്രയിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി. സീസണിൽ ഇരു ടീമുകളും ഓരോ മത്സരത്തിലേ തോറ്റിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും 4 കളിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇരു ടീമും 2 ജയം വീതം നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. കൂടുതൽ ISL വാർത്തകൾക്കായി പന്തോളം സബ്സ്ക്രൈബ് ചെയ്യൂ.